നമസ്കാരം. ഫെസ്റ്റ് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വിട്ട സ്ലീപ്പ് പാരാലിസിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകവും അതുതന്നെയാണ്. ഇനി സ്ലീപ്പ് പാരാലിസിസ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ മേളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ പോയത് കാണാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹോജ ബോർഡ്. ഹോജ ബോർഡ് എന്ന് നമുക്ക് കേട്ട് പരിചയമുള്ളതിൻ്റെ യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ ഓജ ബോർഡ് എന്നാണ്. ഓജ ബോർഡിലേക്ക് നേരിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയും. ഒരു പട്ടണത്തിൽ നിന്ന് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നാട്ടുമ്പുറത്തേക്ക് വരുന്നതാണ് ഒരു ഭാര്യയും ഭർത്താവും. അവർക്കവിടെ താമസത്തിനായിട്ട് അവരൊരു വാടക വീട് കരസ്ഥമാക്കുന്നു. അവിടെ കുറച്ച് കോൺസ്പിറസികളൊക്കെ ഉണ്ടായി, അതായത് അവിടെ ആ വാടക വീടിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേടിപ്പിക്കുന്ന കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വാടക തുച്ഛമായതിനാൽ അവർ ആ വീട് കരസ്ഥമാക്കുകയാണ്. അങ്ങനെ അവർ അവിടെ താമസം സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്കൊരു കാര്യം മനസ്സിലാവുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ അവരുടെ വീടിൻ്റെ മച്ചിൽ നിന്ന് പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാം. പ്രത്യേകിച്ച് ഒരാൾ തൂങ്ങുന്നതായിട്ടുള്ള ഒരു സൗണ്ട് അവർക്ക് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നു. ആദ്യമാദ്യം അവർ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അത് അവർക്ക് അരോചകമായിട്ട് വന്നപ്പോൾ അവർ മച്ചിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനായിട്ടില്ല. പിന്നെ എന്തായിരിക്കും ഇതിനുള്ള പിന്നിലുള്ള കഥയെന്ന് അറിയാനായിട്ട് അവർ നാട്ടുകാരോട് തന്നെ ചോദിച്ചപ്പോൾ ആ വീട്ടിൽ ഒരു വ്യക്തി, അതായത് ഒരു ചെറുപ്പക്കാരനായിട്ടൊരു പയ്യൻ കയറിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവരറിയുന്നു. അവരതേ ആദ്യമായിട്ട് അതിനെ കാര്യമാക്കിയില്ലെങ്കിൽ കൂടെ പിന്നീട് ഈ ഒരു സൗണ്ടും ഇതുപോലത്തുള്ള അവർക്ക് അരോചകമായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ അവരവരുടെ ഒരു സുഹൃത്തിനെ വിളിക്കുന്നു. അവരുടെ ആ സുഹൃത്ത് ഒരു സ്പിരിച്വലിസ്റ്റ് ആയിരുന്നു. സ്പിരിച്വലിസ്റ്റ് എന്ന് പറയുന്നത് ആത്മാക്കളെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സംവാദങ്ങൾ നടത്താറുള്ള വ്യക്തികളെ പറഞ്ഞ പേരാണ് സ്പിരിച്വലിസ്റ്റ്. അങ്ങനെ ആ സ്പിരിച്വലിസ്റ്റ് ഇവരുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ഹോജോബോർഡിൻ്റെ സഹായത്തോടെയാണ് അവിടുത്തെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ അവർ ഈ മരണം നടന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഇരുണ്ട മുറിയിലേക്ക് കയറി ഈ കപ്പിൾസുമായിട്ട് അവരൊരു ടേബിളിൽ ചുറ്റിമിരുന്നു. ഈ ബോർഡ് വെച്ചു. ഈ കപ്പിൾസ് ആ ബോർഡിൻ്റെ മുകളിലുള്ള പ്ലാഞ്ചറ്റിൽ കൈവച്ചതിന് ശേഷം ഹോജോബോർഡ് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഉടൻ തന്നെ ആ പ്ലാഞ്ചറ്റ് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ കൈയും കൊണ്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അവർ യെസ് എന്നുള്ള വാക്കിലേക്ക് അത് മൂവ് ചെയ്തെത്തി. അപ്പോൾ തന്നെ ഈ സ്പിരിച്വലിസ്റ്റ് ഇവരെ നോക്കുകയും അയാൾ പെട്ടെന്ന് ഭയന്നതിന് ശേഷം ഈ ഹോജോബോർഡ് എടുത്ത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഓടി. ഇത് കണ്ട് ഭയന്ന ആ കപ്പിൾസ് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടുകയും കാര്യം എന്താണെന്ന് അയാളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ സ്പിരിച്വലിസ്റ്റ് ഇവരോട് പറഞ്ഞു, ഞാൻ ആ ഹോജോബോർഡിൽ ഇത് ചെയ്തപ്പോൾ നിങ്ങളുടെ പുറകിലായിട്ട് ഒരു വ്യക്തിയല്ല മൂന്ന് പേരെ കണ്ടു. ഒരു ചെറിയ കുട്ടിയെ കണ്ടു, ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തിയെയും കണ്ടു, പിന്നെ ഒരു ചെറുപ്പക്കാരനെയും കണ്ടു എന്ന് കഥ ഇവിടെ അവസാനിക്കും. ഓജോബോർഡിനെ ചുറ്റിപ്പറ്റി ഇതുപോലെ ഒരുപാട് കഥകൾ നമ്മുടെ ലോകമെമ്പാടും പ്രചരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഓജോബോർഡ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. യഥാർത്ഥത്തിൽ ഓജോബോർഡിൻ്റെ ഉത്ഭവം ഈജിപ്തിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈജിപ്തി സംസ്കാരത്തിൽ അവർ വിശ്വസിക്കുന്നത് മരണത്തിന് ശേഷം ഒരു മരണാന്തരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ അവിടുത്തെ ആൾക്കാർക്ക് അല്ല അവിടുത്തെ രാജാക്കന്മാർക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പിരമിഡുകൾ പണിയുകയും അതുപോലെ തന്നെ മരിച്ചുപോയ ഫറവോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പിരമിഡിൽ നിറച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അവിടെ അടക്കം ചെയ്യുന്നത്. ഇനി ഓജ എന്ന വാക്ക് തന്നെ ഒരു ഈജിപ്തിൻ പദമാണ്, അതിൻ്റെ അർത്ഥം ഗുഡ്ലക്ക് എന്നാണ്. യഥാർത്ഥത്തിൽ ഈജിപ്തിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവമെങ്കിൽ കൂടെയും 1990 എലിജ ബോണ്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബിസിനസ്മാൻ പേറ്റൻ്റ് എടുത്ത് ഓജോബോർഡ് എന്ന പേരിൽ തന്നെ കൊമേഴ്ഷ്യലി ഡെവലപ്പ് ചെയ്ത ഒരു കളിപ്പാട്ടമാണ് ഓജ ബോർഡ്. ഓജ ബോർഡ് ഒരു കളിപ്പാട്ടമായിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിയെങ്കിൽ കൂടെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പൈശാചികൾ നിറഞ്ഞതും സാത്താനിസ്റ്റുകളുടെ ഒരു വസ്തുവായിട്ടാണ് ഓജോബോർഡിനെ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്, 2001 ന്യൂ മെക്സിക്കോയിലെ അൽമുഗറോഡോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ഒരുപാട് ഓജോബോർഡുകളും അതുപോലെ ഹാരി പോട്ടർ പുസ്തകങ്ങളും കൂട്ടിയിട്ട് കത്തിക്കുകയുണ്ടായി. ഇതിനവിടെ നേതൃത്വം കൊടുത്തത് അവിടുത്തെ മതപരമായ നേതാക്കളായിരുന്നു. മനുഷ്യനെന്നും മരണത്തെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെയധികം ഉത്കണ്ഠയും ആവേശവുമാണ് എപ്പോഴും കാണിക്കാറുള്ളത്. എപ്പോഴും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും, മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുമോ, ആത്മാക്കളുണ്ടോ, എങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ എന്നും ഈ ലോകത്തെമ്പാടും പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സ്പിരിച്വലിസ്റ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്തു വന്നത്. അങ്ങനെ സ്പിരിച്വലിസ്റ്റുകൾ ആത്മാക്കളുമായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന പല മീഡിയങ്ങളിൽ ഒന്നാണ് ഓജോബോർഡ്. ഓജോബോർഡ് കൂടാതെ പലതരത്തിലുള്ള മറ്റ് മീഡിയങ്ങളുണ്ട്. പെൻഡുലം എന്ന് പറയുന്ന ഒരു മീഡിയമുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർഡുകളുണ്ട്. പിന്നെ സ്പിയറുകളുണ്ട്, അതായത് ഗോളങ്ങൾ ഉപയോഗിച്ചൊക്കെ അവർ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ 2004 ഇറങ്ങിയ അപരിചിതൻ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയ്ക്ക് ശേഷമാണ് കേരളത്തിലെമ്പാടും ഈ ഹോജോബോർഡ് ഒരുപാട് പോപ്പുലർ ആകാൻ തുടങ്ങിയത്.
പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെയും ഹോസ്റ്റലുകളിലുമാണ് ഈ ഓജോ ബോർഡിൻ്റെ ഉപയോഗം കൂടിക്കൂടി വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ലോകത്തെങ്ങനെ ഓജോ ബോർഡ് ഇത്ര പ്രശസ്തമായി, നമ്മുടെ കേരളത്തിലെങ്ങനെ ഓജോ ബോർഡ് ഇത്ര പ്രശസ്തമായി, അതുപോലെ തന്നെ ഓജോ ബോർഡ് ഏത് തരത്തിലുള്ളൊരു വസ്തുവാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഓജോ ബോർഡിനെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓജോ ബോർഡിൽ ആൽഫബറ്റിലെ എ മുതൽ ഇസഡ് വരെയും നമ്പറിലെ 0 മുതൽ 9 വരെയും പിന്നെ ഒരു എസ്, ഒരു നോ, അതുപോലെ തന്നെ പിന്നീട് ചില സാഹചര്യങ്ങളിൽ ഒരു ഗുഡ് ബൈയും ഒരു ഹലോയും കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ്, അതിൻ്റെ പേരാണ് പ്ലാൻചെറ്റ് എന്ന് പറയുന്നത്. അതൊരു ഹാർട്ട് ഷേപ്പിലൊരു വസ്തുവാണ്, അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ നമ്മുടെ വിരലുകൾ വെക്കുന്നത്. ഈ ഓജോ ബോർഡിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ഇരുണ്ട മുറിയിലായിരിക്കും. പ്രത്യേകിച്ച് ദൈവികപരമായിട്ടുള്ള ഫോട്ടോകളോ വസ്തുക്കളോ ഇല്ലാത്ത ഒരു മുറിയിലായിരിക്കും. അതുകൂടാതെ രാത്രിയിലായിരിക്കും. പിന്നെ ചില സാഹചര്യങ്ങളിൽ മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെക്കാറുണ്ടായിരിക്കും ഇതിന് ചുറ്റും. അതിനുശേഷം ഇത് പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാർ അവർ കൂടി ഒരു ടേബിളിൽ ഈ ബോർഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാൻചെറ്റ് വെക്കുന്നു. ആ പ്ലാൻചെറ്റിൻ്റെ മുകളിൽ ഇതാരൊക്കെയാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും അവരുടെ ഫിംഗർ ആ പ്ലാൻചെറ്റിൻ്റെ മുകളിൽ വെക്കുന്നു. ഫിംഗർ പ്ലാൻചെറ്റിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അവർ ഈ ആത്മാവിനെ വിളിക്കുകയാണ്. ആത്മാവ് വന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഈ ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് താഴെയിൽ നിന്ന് ഒരു ഫോഴ്സ് വരികയും നമ്മുടെ കയ്യിലുള്ള പ്ലാൻചെറ്റ് മൂവ് ചെയ്യുകയും ചെയ്യണം. നമ്മളതിൻ്റെ മുകളിൽ പ്ലാൻചെറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഫിംഗർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഫിംഗറുമായിട്ട് ഈ പ്ലാൻചെറ്റ് തന്നെ മൂവ് ചെയ്യുന്നു. അത് ഓരോ ലെറ്ററുകളിലേക്കും നമ്പറിലേക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ച് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അവരെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി വരുന്നത് താഴെ നിന്നാണെന്നാണ് ഓജോ ബോർഡിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. എന്നാലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? എല്ലാവരുടെയും നെറ്റ് ഇപ്പോൾ ചുളുങ്ങിക്കാണും. അതിനൊരു ഉത്തരമുണ്ട്. നമ്മുടെ ശാസ്ത്രം തന്നെ അതിനൊരു ഉത്തരം തരുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് ശാസ്ത്രം കൊടുക്കുന്ന ഒരു പേരാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ്. ഇഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലർ ആക്ഷൻ. ഇതിൽ നിന്നാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതായത് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വബോധ മനസ്സറിയാതെ അയാളുടെ ഉപബോധ മനസ്സ് ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്വബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡുമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഏകാഗ്രതമായിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കണം. അതേസമയം നമുക്കൊരു ലിസ്റ്റ് തന്നിട്ട് നമുക്ക് കടയിൽ പോകാനുള്ള സാധനങ്ങൾ എഴുതാനായിട്ട് പറയും. നമ്മളപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ പറയുന്ന മറ്റൊരാളായിരിക്കും. അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ സാധനങ്ങൾ എഴുതുന്നു, അതുപോലെ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സിനിമയിലെ കാര്യങ്ങളും നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെക്കുന്നു. അതിനെയാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓജോ ബോർഡിലും നടക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അറിയുന്നില്ല നമ്മൾ ഈ പ്ലാൻചെറ്റ് മൂവ് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് നമ്മളിത് മൂവ് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. നാഷണൽ ജിയോഗ്രഫി ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അതായത് ഓജോ ബോർഡിനെ വിശ്വസിക്കുന്ന ഏതാനും കൂടെ സ്പിരിച്വലിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഒരു മുറിയിൽ ഇതേപോലെ ഓജോ ബോർഡ് പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വലിസ്റ്റുകളുടെ എല്ലാവരുടെയും കണ്ണുകളങ്ങ് മൂടി. അപ്പോൾ അവർ കണ്ണുകൾ മൂടിയിട്ടാണ് ഈ പ്ലാൻചെറ്റിൻ്റെ മേളിൽ അവർ കൈവച്ചത്. അപ്പം ഓജോ ബോർഡിൻ്റെ പ്രിൻസിപ്പൾ അനുസരിച്ച് ഈ പ്ലാൻചെറ്റിൻ്റെ മേളിലേക്ക് പവർ വരുന്നത് ഈ ബോർഡിൻ്റെ അടിയിൽ നിന്നാണ്. അതായത് അതിൻ്റെ അടിയിൽ നിന്നായിരിക്കും പവർ വന്നിട്ട് ഈ പ്ലാൻചെറ്റ് മൂവിന്. ഇവരെല്ലാവരും കണ്ണുകൾ മൂടിയ ശേഷം ഈ പ്ലാൻചെറ്റ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്ലാൻചെറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ രസകരമായിട്ട് നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാൻചെറ്റ് മൂവ് ചെയ്യുന്ന നിൽക്കുന്നത് ഒരിക്കലും ഒരു ലെറ്ററിലേക്കോ ഒരു നമ്പറിലേക്കല്ല, ഒരു വെറും സ്പേഷ്യസായിട്ട് കിടക്കുന്ന ബോർഡിൻ്റെ ഓരോ ഭാഗത്തേക്കൊക്കെയായിരിക്കും ചെന്ന് നിൽക്കുന്നത്. അതിനൊരു അർത്ഥങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് മനസ്സിലായി ഒരു കാരണവശാലും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജി അല്ല ഈ പ്ലാൻചെറ്റ് മൂവ് ചെയ്യുന്നത്, പകരം ഈ കൈ വെച്ചിരിക്കുന്ന വ്യക്തികളായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്ലാൻചെറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിലൂടെ ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഒരു കളിപ്പാട്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ശാസ്ത്രം തെളിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഓജോ ബോർഡ് മുഖാന്തരം ആത്മാക്കളോ അതുപോലെ തന്നെ അദൃശ്യ ശക്തികളുമായിട്ടോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓജോ ബോർഡിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു കാര്യം ഓർപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓജോ ബോർഡ് മൂലം ഒരുപാട് ആൾക്കാർക്ക് അവരുടെ മാനസികമായിട്ടുള്ള നിലകളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും ആൾക്കാർ ഈ തരത്തിലുള്ള ഗെയിമുകളിലേക്ക് ഒന്ന് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ മനസ്സുമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. അതിൽ അദൃശ്യമായിട്ടുള്ള ശക്തികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. അതുകൊണ്ട് മാക്സിമം ഇത്തരത്തിലുള്ള കളികളിലേക്ക് പോയി നമ്മുടെ മാനസികമായിട്ടുള്ള നിരകളെ തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത്
അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള കളികളിലേക്ക് പോകാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.